ഇനി നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജിന് വിവിധ തരത്തിലുള്ള എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള ടൂളുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് ആദ്യമായി ടൂൾ ബോക്സിലുള്ള ഇന്ററാക്റ്റീവ് ബ്ലെൻഡ് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പും കളറും ബ്ലെൻഡ് ചെയ്യിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്കിപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ വ്യത്യസ്ത നിറങ്ങളിലായി വ്യത്യസ്ത രൂപങ്ങളിലും രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നിന്നും ഈ ഒബ്ജക്റ്റിലേക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പും കളറും ഇൻട്രാക്റ്റീവ് ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇൻട്രാക്റ്റീവ് ബ്ലെൻഡ് ടൂൾ ഈ ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റിൽ നിന്നും ഏത് ഒബ്ജക്റ്റിലേക്കാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്നാൽ ആദ്യം ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, നമുക്ക് ഏത് ഒബ്ജക്റ്റിലേക്കാണോ ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ മൗസ് എൻ്റർ ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത റെക്റ്റാംഗിൾ ഷേപ്പിൽ നിന്നും അവസാനമായി സെലക്ട് ചെയ്ത പോളിഗൺ ഷേപ്പിലേക്ക് ആ ഒബ്ജക്റ്റിൻ്റെ കളറും ഷേപ്പും ബ്ലെൻഡ് ചെയ്തു വന്നിരിക്കുന്നതായി കാണാം. നമുക്ക് ഈ ബ്ലെൻഡ് ലൈനിലുള്ള ഈ ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, ആ ബ്ലെൻഡിൻ്റെ വേരിയേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ബ്ലെൻഡ് ടൂളിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോഴീ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഓർ ഓഫ്സെറ്റ് ബിറ്റ്വീൻ ബ്ലെൻഡ് ഷേപ്പ് എന്ന ഓപ്ഷനിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് ആയിട്ട് ഒബ്ജക്റ്റ് ബ്ലെൻഡ് ചെയ്യണം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഡിഫാൾട്ട് ആയിട്ടും 20 സ്റ്റെപ്സ് ആണ്. നമുക്കത് ഇൻക്രീസ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റെപ്സ് ഇൻക്രീസ് ചെയ്തതനുസരിച്ച് നമുക്ക് ഇവിടെ ബ്ലെൻഡിങ് വളരെ സ്മൂത്തായി വന്നതായി കാണാം. അതേസമയം സ്റ്റെപ്സ് ഡിക്രീസ് ചെയ്താൽ ശ്രദ്ധിക്കുക ബ്ലെൻഡിങ് കുറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ ബ്ലെൻഡ് ഡയറക്ഷൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ബ്ലെൻഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്നിവ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് വിവിധ ബ്ലെൻഡ് മെത്തേഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലോക്ക് വൈസ് 20 സ്റ്റെപ്പ് ആക്സൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ 20 സ്റ്റെപ്സ് ക്ലോക്ക് വൈസ് ആയിട്ട് ഒബ്ജക്റ്റ് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ബ്ലെൻഡ് മെത്തേഡ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് നാം ഒരു ബ്ലെൻഡ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ ആഡ് പ്രസന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ബ്ലെൻഡ് മെത്തേഡ് ഈ ഡിഫാൾട്ട് ബ്ലെൻഡ് മെത്തേഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതാണ്. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ആഡ് പ്രസന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇതിന് നെയിം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക ബ്ലെൻഡ് മെത്തേഡ് സേവ് ചെയ്യുന്നതാണ്. കൂടാതെ ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ നിന്നും നമുക്ക് വിവിധ രീതിയിലുള്ള ബ്ലെൻഡ് മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഡയറക്റ്റ് ബ്ലെൻഡ്, ക്ലോക്ക് വൈസ് ബ്ലെൻഡ്, അതേപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് ബ്ലെൻഡ്, ഒബ്ജക്റ്റ് ആൻഡ് കളർ ആക്സിലറേഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ ഒബ്ജക്റ്റ് ആൻഡ് കളർ ആക്സിലറേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിൻ്റെയും കളറിൻ്റെയും ആക്സിലറേഷൻ ഈ വിൻഡോയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ലോക്ക് സിമ്പിൾ അൺലോക്ക് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റും കളറും സെപ്പറേറ്റ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ന്യൂ പാത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു പാത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ബ്ലെൻഡിങ് ഒരു പാത്തിൽ കൂടെ ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്കിവിടെ ഈ ബ്ലെൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ പാത്ത് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ന്യൂ പാത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് പാത്ത് പിക്ക് ചെയ്ത് കൊടുത്താൽ ഒബ്ജക്റ്റ് പാത്തിൽ കൂടി ബ്ലെൻഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് ഒബ്ജക്റ്റിനെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത ശേഷം ആ ബ്ലെൻഡിങ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ബാറിൽ ക്ലിയർ ബ്ലെൻഡ് എന്നീ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്ക് ഈ ഒബ്ജക്ട്സിന്റെ ബ്ലെൻഡിങ് ക്ലിയർ ചെയ്ത് നമുക്ക് പഴയ രൂപത്തിലാകുന്നതിനായി ഇവിടെ ക്ലിയർ ബ്ലെൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ബ്ലെൻഡിങ് ക്ലിയർ ചെയ്ത് പഴയ രൂപത്തിലായതായി കാണാം. ശ്രദ്ധിക്കുക, ഇന്ററാക്റ്റീവ് ബ്ലെൻഡ് ടൂളിനൊപ്പമുള്ള മറ്റൊരു ടൂളാണ് ഇന്ററാക്റ്റീവ് കൗണ്ടർ ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പീസ് ആ ഒബ്ജക്റ്റിന് ചുറ്റുമായി മനോഹരമായി അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്.
നമുക്ക് അതെങ്ങനെ നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ഒരു എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനായി നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ടൂൾ ബോക്സിൽ നിന്നും ഇന്ററാക്റ്റീവ് കൺട്രോൾ ടൂള് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പീസ് നമുക്ക് പുറത്തേക്കാണ് വരേണ്ടതെങ്കിൽ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പീസ് പുറത്തേക്ക് വന്നതായി കാണാം. അതിനുശേഷം നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ സ്ലൈഡർ മൂവ് ചെയ്ത് നമുക്ക് ആ കോപ്പീസിൻ്റെ എണ്ണം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, എങ്ങനെ ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏത് ഒബ്ജക്റ്റിൻ്റെയും കോപ്പീസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഇന്ററാക്റ്റീവ് ഡിസ്റ്റോർഷൻ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് മനോഹരമായ ഡിസൈനുകൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് അതിനായി ഈ ഡിസ്റ്റോർഷൻ ടൂൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റിലാണോ ഡിസ്റ്റോർട്ട് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക, നാം ഡ്രാഗ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് മനോഹരമായ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതായി കാണാം. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിനെ ഡിസ്റ്റോർട്ട് ചെയ്യിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് ഈ ഡിസ്റ്റോർഷനെ ക്രമീകരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതോടൊപ്പം ഉള്ള ഇന്ററാക്റ്റീവ് എൻവലപ്പ് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് മനോഹരങ്ങളായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും ഈ ഇന്ററാക്റ്റീവ് എൻവലപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റാണോ റീഷേപ്പ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ആ ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് ഇതുപോലെ ഇന്ററാക്റ്റീവ് എൻവലപ്പ് ടൂൾ ഉപയോഗിച്ച് റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ററാക്റ്റീവ് എക്സ്ക്രൂഡ് ടൂൾ എന്ന ഈ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ എക്സ്ക്രൂഡ് ചെയ്ത് ഒരു 3D ഷേപ്പ് വരുത്തുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ ടൂൾ ബോക്സിൽ നിന്നും ഇന്ററാക്റ്റീവ് എക്സ്ക്രൂഡ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് എക്സ്ക്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ എഡ്ജിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ എക്സ്ക്രൂഡ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലേക്ക് മൗസിൻ്റെ കർസർ ഡ്രാഗ് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്ക് ഒബ്ജക്റ്റ് എക്സ്ക്രൂഡ് ചെയ്യുന്ന ഇവിടെ പ്രിവ്യൂ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമായ അത്രയും ഒബ്ജക്റ്റിനെ എക്സ്ക്രൂഡ് ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഡ്രാഗ് ചെയ്ത ആ ഡയറക്ഷനിലേക്ക് ഈ ഒബ്ജക്റ്റ് എക്സ്ക്രൂഡ് ചെയ്തതായി കാണാം. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഡീസെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റ് ഒരു 3D ഷേപ്പിൽ എക്സ്ക്രൂഡ് ചെയ്തതായി കാണാം. ആ ഒബ്ജക്റ്റിനെ വീണ്ടും എഡിറ്റ് ചെയ്യുന്നതിനായി എക്സ്ക്രൂഡ് ടൂൾ വീണ്ടും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ സ്ലൈഡറിൽ ഇതുപോലെ മൂവ് ചെയ്ത് എക്സ്ക്രൂഡ് എമൗണ്ട് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അങ്ങനെ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനെയും ഒരു 3D ഷേപ്പിൽ എക്സ്ക്രൂഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് എക്സ്ക്രൂഡ് ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ പ്രോപ്പർട്ടി ബാറിൽ നിന്നും നമുക്ക് വിവിധ തരത്തിലുള്ള എക്സ്ക്രൂഡ് ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഇവിടെ വാനിഷിംഗ് പോയിന്റ് കോർഡിനേറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും ഈ ഒബ്ജക്റ്റിൻ്റെ വാനിഷിംഗ് പോയിന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഒബ്ജക്റ്റിന് കളർ അപ്ലൈ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത ഒബ്ജക്റ്റിന് മനോഹരങ്ങളായ ഷെയ്ഡുകൾ നൽകാവുന്നതാണ്. കൂടാതെ ഇവിടെ യൂസ് ബെവൽ എന്ന ഓപ്ഷനിൽ നിന്നും ഈ ഒബ്ജക്റ്റിനെ
ബവൽ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ നോഡുകളിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ബവലിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ലൈറ്റിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒബ്ജക്റ്റിന് ലൈറ്റിംഗ് നൽകുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന ഓപ്ഷനിൽ നിന്നും ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്ത ശേഷം ഈ ഒബ്ജക്റ്റിനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ക്ലിയർ എക്സ്ക്ലൂഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് പൂർവ്വസ്ഥിതിയിലായതായി കാണാം. എന്നാൽ അതിൻ്റെ ബവൽസ് നമുക്ക് ഇപ്പോഴും കാണാവുന്നതാണ്. അതിനായി ഇവിടെ നമുക്ക് ബവൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ യൂസ് ബവൽ എന്ന ഓപ്ഷൻ ഡിആക്ടിവ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അതിനുശേഷം ക്ലിയർ എക്സ്ക്ലൂഡ് എന്ന ബട്ടണിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഇൻട്രാക്റ്റീവ് ഡ്രോപ്പ് ഷാഡോ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനും ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ ടൂൾ ബോക്സിൽ നിന്നും ഇൻട്രാക്റ്റീവ് ഡ്രോപ്പ് ഷാഡോ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റിനാണോ ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് നൽകേണ്ടത് ആ ഒബ്ജക്റ്റിന്റെ എഡ്ജിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലാണോ ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ഇതുപോലെ മൗസിന്റെ കർസർ മൂവ് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് എന്തുമാത്രം ഏരിയയിൽ ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്യണോ അത്രയും മൗസ് കർസർ മൂവ് ചെയ്ത ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിനൊരു ഡ്രോപ്പ് ഷാഡോ വന്നതായി കാണാം. അതിനുശേഷം നമുക്ക് ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഷാഡോയുടെ ഏരിയ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ ഈ സ്ലൈഡറിൽ ഇതുപോലെ മൂവ് ചെയ്ത് ഷാഡോയുടെ ഡാർക്ക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ നോഡ് മൂവ് ചെയ്ത് നമുക്ക് ഷാഡോയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്ത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ ഡ്രോപ്പ് ഷാഡോയെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡ്രോപ്പ് ഷാഡോയ്ക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഡ്രോപ്പ് ഷാഡോ സ്ട്രെച്ച് എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈ ഡ്രോപ്പ് ഷാഡോയെ സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഷാഡോ ഫെയ്ഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഡ്രോപ്പ് ഷാഡോ ഫെയ്ഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഡ്രോപ്പ് ഷാഡോ ആംഗിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രോപ്പ് ഷാഡോയുടെ ആംഗിൾ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഷാഡോ ഒപ്പാസിറ്റി എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഡ്രോപ്പ് ഷാഡോയുടെ ഒപ്പാസിറ്റി നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പ്രസന്റ് എന്ന ഓപ്ഷനിൽ നിന്നും പലതരത്തിലുള്ള ഡ്രോപ്പ് ഷാഡോകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റിന് ഒരു ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്ത ശേഷം ആ വാല്യൂസ് നമുക്ക് ഇവിടെ ഈ പ്രസന്റ് എന്ന ഓപ്ഷനിലേക്ക് സേവ് ചെയ്യുന്നതിനായി ഇവിടെ ആഡ് പ്രസന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ഒരു ഒബ്ജക്റ്റിന് നൽകിയ ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് റിമൂവ് ചെയ്യുന്നതിനായി പ്രോപ്പർട്ടി ബാറിൽ ക്ലിയർ ഡ്രോപ്പ് ഷാഡോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിന്റെ ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് റിമൂവ് ചെയ്യുന്നതിനായി ക്ലിയർ ഡ്രോപ്പ് ഷാഡോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒബ്ജക്റ്റ് പൂർവ്വസ്ഥിതിയിലായതായി കാണാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായി ഇന്ററാക്റ്റീവ് ട്രാൻസ്പെറൻസി ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിന് ഒരു നിശ്ചിത പോർഷനിൽ ട്രാൻസ്പെറൻസി എഫക്റ്റ് നൽകുന്നതിന് സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും ഇന്ററാക്റ്റീവ് ട്രാൻസ്പെറൻസി ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റിലാണോ ട്രാൻസ്പെറൻസി അപ്ലൈ ചെയ്യേണ്ടത് എന്നാൽ ആ ഒബ്ജക്റ്റിന്റെ എഡ്ജിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ ട്രാൻസ്പെറൻസി അപ്ലൈ ആകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഡ്രാഗ് ചെയ്ത ആ ഡയറക്ഷനിലേക്ക് ഒബ്ജക്റ്റിന്റെ ട്രാൻസ്പെറൻസി അപ്ലൈ ആയതായി കാണാം. അതിനുശേഷം നമുക്ക് ഈ നോഡ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനും ഈ സ്ലൈഡർ ഇതുപോലെ മൂവ് ചെയ്ത് നമുക്ക് അതിന്റെ എമൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഈ ട്രാൻസ്പെറൻസി അപ്ലൈ ചെയ്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ഈ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് നമുക്ക് ഈ പ്രോപ്പർട്ടി ബാറിൽ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ട്രാൻസ്പെറൻസി ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള ട്രാൻസ്പെറൻസി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് യൂണിഫോം, ലീനിയർ, റേഡിയൽ, കോണിക്കൽ, സ്ക്വയർ, ടു കളർ പാറ്റേൺ എന്നിങ്ങനെ വിവിധ ടൈപ്പുകൾ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ലീനിയർ എന്ന ട്രാൻസ്പെറൻസി സെലക്ട് ചെയ്യാം. കൂടാതെ നമുക്ക് ഇവിടെ ഒന്നും
റേഡിയൽ എന്ന ട്രാൻസ്പെറൻസി സെലക്ട് ചെയ്താൽ ട്രാൻസ്പെറൻസി റേഡിയൽ ഷേപ്പിലേക്ക് മാറുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ട്രാൻസ്പെറൻസി ഓപ്പറേഷൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള ട്രാൻസ്പെറൻസി സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആഡ്, സബ്സ്ട്രാക്ട്, ഡിഫറൻസ്, മൾട്ടിപ്ലൈ, ഡിവൈഡ്, ഇഫ് ലൈറ്റർ, ഇഫ് ഡാർക്കർ എന്നിങ്ങനെ വിവിധ ടൈപ്പ് ട്രാൻസ്പെറൻസി കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ ട്രാൻസ്പെറൻസി മിഡ് പോയിന്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ട്രാൻസ്പെറൻസിയുടെ മിഡ് പോയിന്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ അപ്ലൈ ട്രാൻസ്പെറൻസി ടു ദ ഫിൽ, ഔട്ട്ലൈൻ ഓർ ബോത്ത് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒബ്ജക്റ്റിന്റെ ട്രാൻസ്പെറൻസി ഫിൽ കളറിനാണോ ഔട്ട്ലൈൻ കളറിലാണോ, ഫിൽ കളറിനും ഔട്ട്ലൈൻ കളറിനും കൂടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഫിൽ കളറിൽ മാത്രമേ ട്രാൻസ്പെറൻസി അപ്ലൈ ആകുകയുള്ളൂ. അതേസമയം ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഔട്ട്ലൈൻ കളറിൽ മാത്രമേ ട്രാൻസ്പെറൻസി അപ്ലൈ ആകുകയുള്ളൂ. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഫിൽ കളറിലും ഔട്ട്ലൈൻ കളറിലും കൂടെ ട്രാൻസ്പെറൻസി അപ്ലൈ ആകുന്നതാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ അപ്ലൈ ചെയ്ത ട്രാൻസ്പെറൻസി റിമൂവ് ചെയ്യുന്നതിനായി നമുക്കിവിടെ പ്രോപ്പർട്ടി ബാറിൽ ക്ലിയർ ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്ക് ഈ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്ത ട്രാൻസ്പെറൻസി റിമൂവ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ട്രാൻസ്പെറൻസി റിമൂവ് ചെയ്യപ്പെട്ടതായി കാണാം.